ദൈവമായ കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ പ്രഭാതത്തിൽ അത്യുന്നതൻ്റെ മറവിൽ പങ്കുചേരുവാനായിട്ട് കർത്താവ് നമുക്ക് തന്ന ഈ മനോഹരമായ അനുഭവത്തിനായി ഇടയദാസർ ദൈവത്തെ സ്തുതിക്കുകയും കർത്താവിനെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. തുടർമാനമായും പ്രാർത്ഥന നടന്നുകൊണ്ടേയിരിക്കുന്നു. ദൈവമായിട്ടൊരു അഭിമുഖത്തിനായിട്ട് വ്യക്തിപരമായ എൻകൗണ്ടേഴ്സിനായിട്ട് പ്രാർത്ഥിക്കുകയും ദൈവസന്ധിയിലായിരിക്കുകയും ചെയ്യുന്ന ഈ ധന്യ ദിവസങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിരവധി കുഞ്ഞുങ്ങൾ ഇന്ന് ഈ ദിവസങ്ങളിൽ പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുന്നു. എക്സാം എഴുതുന്ന ഒത്തിരി മക്കൾ നമുക്ക് പ്രാർത്ഥന ആവശ്യപ്പെടുന്നു. അങ്ങനെയുള്ള എല്ലാ പ്രിയപ്പെട്ട മക്കളെയും ദൈവകാര്യങ്ങളിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ലോകമ്പാടുമുള്ള എല്ലാ പ്രാർത്ഥന ആവശ്യപ്പെടുന്ന ഈ പ്രഭാതത്തിൽ പങ്കുചേർന്നിരിക്കുന്ന ഏവരെയും ദൈവസന്ധിയിലേക്ക് ഉയർത്തിക്കൊണ്ട് തിരുസന്ധിയിൽ തിരുവചനത്തിൻ്റെ മുമ്പാകെ ആയിരിക്കാം. സങ്കീർത്തനം 73 വളരെ പരിചിതമായ ഒരു സങ്കീർത്തനം. ആ സങ്കീർത്തനം ഇന്ന് നമുക്ക് ഈ പ്രഭാതത്തിൽ ധ്യാനത്തിനായിട്ട് എടുക്കാം. കർത്താവ് നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. 73 സങ്കീർത്തനമാണ്. അവിടെ നമ്മൾ കാണുകയാണ് ദൈവം ഇസ്രായേലിന് നിർമ്മല ഹൃദയമുള്ളവർക്ക് തന്നെ നല്ലവനാകുന്നു നിശ്ചയം. ദൈവം ഇസ്രായേലിന് നിർമ്മല ഹൃദയമുള്ളവർക്ക് തന്നെ നല്ലവനാകുന്നു നിശ്ചയം. ഇസ്രായേലിന് നിർമ്മല ഹൃദയം ഉള്ളവർക്ക്, യാക്കോബിനല്ല, ഇസ്രായേലിന് പ്രത്യേകം പറയുക അവിടെ. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, യാക്കോബിൻ്റെ ഒരു ട്രാൻസ്ഫോർമേഷൻ, ഒരു എൻകൗണ്ടർ ഉണ്ടാകുന്നുണ്ട്. നമ്മൾ എൻകൗണ്ടറിൻ്റെ ഒക്കെ ഒരു മാസമല്ലേ. എല്ലാവരെയും അക്കരെ കടത്തി വിട്ടിട്ട് നദിയുടെ ഇക്കരക്കരെ തനിച്ചായിരിക്കുമ്പോൾ ആ രാത്രി ദൈവവുമായിട്ടൊരു മൽപ്പിടുത്തമാണ്. ആ മൽപ്പിടുത്തത്തിൽ തനിക്കുണ്ടായ ഒരു എൻകൗണ്ടറിൽ ഓടുവാനായിട്ട് ഒടുവിൽ തുനിഞ്ഞ യാക്കോബ്. യാക്കോബിൻ്റെ ഒരു ഏറ്റവും വലിയൊരു ശക്തി കേന്ദ്രം എന്ന് പറയുന്നത് എവിടെ നിന്ന് ഓടി രക്ഷപ്പെടും എന്നുള്ള ഒരു ചിന്തയാണ്. ഒരു പക്ഷേ അതുകൊണ്ട് തന്നെയായിരിക്കണം അന്ന് രാത്രിയിൽ ഇക്കരയിൽ നിൽക്കുക. പക്ഷെ ദൂതൻ തൻ്റെ തുടയുടെ തടത്തിൽ തൊട്ടപ്പോൾ ഉളുക്കിപ്പോയി എന്ന് കാണുക. അതിലൂടെ ഓടാൻ വയ്യാതായി. അവിടെ വെച്ചൊക്കെ ഒരു ഭയങ്കര ട്രാൻസ്ഫോർമേഷനാണ് സംഭവിക്കുക. പേരൊക്കെ ഇങ്ങനെ മാറ്റുകയാണ്. ആ പേരിൻ്റെ സ്ഥാനത്ത് ഇസ്രായേൽ എന്നുള്ള ഒരു വാക്ക് വരികയാണ്. ദൈവമാണ് ആ പേര് മാറ്റിയിടുക. അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നു, ദൈവം ഇസ്രായേലിന് ടോട്ടൽ ട്രാൻസ്ഫോർമേഷൻ, ദൈവമായിട്ടുള്ള എൻകൗണ്ടറിൽ അഭിമുഖത്തിലുണ്ടാകുക. ആ ഒരു ട്രാൻസ്ഫോർമേഷനകത്ത് തനിക്കുണ്ടായ മാറ്റത്തിൻ്റെ ഭാഗമായി പേര് മാറ്റിക്കഴിയുമ്പോൾ പ്രത്യേകം ഇവിടെ പറയുന്നു, ദൈവം യാക്കോബിന് അല്ല ഇസ്രായേലിന്, യാക്കോബിന് അല്ല ഇസ്രായേലിന് നിർമ്മല ഹൃദയമുള്ളവർക്ക്. വ്യത്യാസം മനസ്സിലാക്കണം. ട്രാൻസ്ഫോമിന് ശേഷമാണ് ഹൃദയത്തിൻ്റെ ആ ഒരു കപടതയൊക്കെ മാറുക. സ്വയകേന്ദ്രീതമായ ജീവിതത്തിൽ നിന്ന് ദൈവകേന്ദ്രീകൃതമായ ജീവിതത്തിലേക്ക്, സെൽഫ് സെൻറ്റേർഡ് ലൈഫിൽ നിന്ന് ഗോഡ് സെൻറ്റേർഡ് ലൈഫിലേക്കുള്ള ഒരു ട്രാൻസ്ഫോർമേഷൻ. ആ ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാകുന്നത് യാക്കോബിൻ്റെ കടൽ തീരത്ത് വെച്ചുണ്ടായ മൽപ്പിടുത്തമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട, എന്നാൽ എല്ലാ മനുഷ്യർക്കും സംഭവിക്കുന്ന ഒരു അപകടം ഈ സങ്കീർത്തനക്കാരനും സംഭവിച്ചു എന്ന് കാണുന്നു. എൻ്റെ കാലുകൾ ഏകദേശം ഇടറി, എൻ്റെ കാലടികൾ ഏറെക്കുറെ വഴുതിപ്പോയി. എന്താ കാര്യം? എന്തുകൊണ്ടാ എൻ്റെ കാലുകൾ ഇടറി, എൻ്റെ കാലടികൾ വഴുതി? കാരണം എന്താ? വാട്ട് ഇസ് ദ റീസൺ? അവിടെ എഴുതിയിട്ടുണ്ട്, ദുഷ്ടന്മാരുടെ സൗഖ്യം കണ്ടിട്ട് എനിക്ക് അഹങ്കാരികളോട് അസൂയ തോന്നി. അപ്പോൾ ഇവിടെ ഒരു കമ്പാരിസനാണ് ഈ സംഗീതക്കാരൻ്റെ ജീവിതത്തിൽ. തന്നെ നോക്കുന്നു, മറ്റുള്ളവരെ നോക്കുന്നു. ഞാൻ എങ്ങനെയായിരുന്നു എന്ന് അസാഹു പറയുന്നുണ്ട്, സംഗീതക്കാരൻ പറയുന്നുണ്ട്. പക്ഷെ മറ്റുള്ളവരെ താൻ നോക്കി ഒരു നിമിഷം, വെറും മനുഷ്യരല്ല, ദുഷ്ടന്മാരായ, ദൈവനിഷേധികളായ, ദൈവത്തിൽ നകന്ന് ജീവിക്കുന്ന മനുഷ്യർ, അവരെ നോക്കിയിട്ട് പറയുകയാണ്. അവിടെയാണൊരു ഒരു കാലുകളൊന്ന് ഇടറിപ്പോകുന്നു. ഇത് ഏത് ക്രിസ്ത്യാനിക്കും വിശ്വാസ ജീവിതത്തിൽ വില കൊടുത്ത്
ദൈവസന്ധിയിൽ മാക്സിമം നിഷ്കളങ്കതയോടെ നിൽക്കാൻ ശ്രമിക്കുന്ന ഏതൊരു വ്യക്തിക്കും ഉണ്ടാകുന്ന ഒരു കൺഫ്യൂഷനാണ്. ആ ഒരു വേവറിങ്ങാണ്, ഒരു ആശങ്കയാണ്. അതുണ്ടാകാത്ത മനുഷ്യർ വളരെ കുറവാണ്. ഒരു ക്രിസ്തീയ ജീവിതത്തിൽ ഈ ഒരു ബുദ്ധിമുട്ട്, ഈ ഒരു ചോദ്യം ഉണ്ടാകാത്ത മനുഷ്യരാരാ ഉള്ളത്? എന്താ തനിക്കുണ്ടായ ആ ഒരു പ്രശ്നം എന്നിവിടെ കാണുന്നുണ്ട്. ഈ ഒരു പ്രശ്നം വെച്ച് നോക്കുമ്പോൾ മിക്ക സഹോദരങ്ങളുടെയും ഒരു ജീവിതാനുഭവമായിട്ട് കാണാൻ കഴിയും. ഒറ്റയ്ക്കിറങ്ങിയവരുണ്ട്, വിശ്വാസത്തിന് വേണ്ടി ഏറെ ത്യാഗങ്ങൾ സഹിച്ചവരുണ്ട്, അന്ന് അവരിറങ്ങിയപ്പോൾ അവരെ കളിയാക്കിയവരുണ്ട്, ഇന്നും ആ നിലകളിൽ തന്നെ പോകുന്നവർ. എന്നാൽ ഇവർക്കിടെ ജീവിതം, എനിക്ക് കഴിഞ്ഞ ദിവസം ഒരു ദേവദാസനുമായിട്ടും സംസാരിച്ചപ്പോൾ, അദ്ദേഹം വളരെ സീനിയറായിട്ടുള്ളൊരു ദേവദാസൻ, വർഷങ്ങളുടെ അനുഭവങ്ങൾ, ഏതാണ്ട് ഒരു 5 പതിറ്റാണ്ടിൻ്റെ അനുഭവങ്ങൾ ഏറുന്ന ഒരു ദേവദാസൻ, അദ്ദേഹം എന്നോട് ചോദിച്ചു, ഇപ്പോഴും ഉത്തരം കിട്ടാത്തൊരു കാര്യം, ഒത്തിരി ദൈവത്തിന് വേണ്ടി കഷ്ടപ്പെട്ട് ഒറ്റക്കിറങ്ങി തിരിച്ച് വ്യക്തിപരമായ ജീവിതത്തിൽ തൻ്റെ വിശ്വാസം എങ്ങും അടിയറ വെക്കാതെ, ആരുടെ മുമ്പിലും കൈനീട്ടാതെ, ഞെരുങ്ങിയും ഞരങ്ങിയും ഒക്കെ ജീവിച്ച്, പക്ഷെ ഇന്ന് വന്നപ്പോഴൊരു നീണ്ടു നിവർന്ന് കിടക്കാൻ പോലും കഴിയാത്ത അവസ്ഥകളിലേക്കൊക്കെ ചുരുങ്ങിപ്പോകുമ്പോൾ, വാട്ട്സ് എ റീസൺ? ഇവിടെ എന്താണ് ഇങ്ങനെ സംഭവിക്കുക? ഈ ഒരു ചോദ്യം സംഗീതനക്കാരനുണ്ടായതായിട്ട് കാണുന്നു. ഈ സംഗീതങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകത അത് വായിക്കുമ്പോൾ നാമാണെന്ന് തോന്നുന്നുള്ളതാണ്. ഭയങ്കര കോൺട്രാസ്റ്റ് ഡിഫറൻസാണ് ഈ സംഗീതക്കാരനും ഇന്നത്തെ ലോകമൊക്കെ ആയിട്ട്. ഇന്നൊരു പോസ്റ്റ് മോഡേൺ കമ്പ്യൂട്ടർ വേൾഡ് അല്ലേ, ഇവിടെ ഈ ഭയങ്കര മാറ്റങ്ങളല്ലേ ഉണ്ടായി, ചിന്താഗതികൾ മാറി, കൺസെപ്റ്റുകൾ മാറി. പക്ഷേ ഇവിടെ ഈ ചോദ്യത്തിന് ഇന്നും ഉത്തരം കിട്ടാത്തൊരു സമസ്യ പോലെ നിൽക്കുക. എന്താണ് ആ ചോദ്യം? ദുഷ്ടന്മാരുടെ സൗഖ്യം കണ്ടിട്ട് എനിക്ക് അഹങ്കാരികളോട് അസൂയ തോന്നി. ദുഷ്ടന്മാരുടെ സൗഖ്യം കണ്ടിട്ട് എനിക്ക് അഹങ്കാരികളോട് അസൂയ തോന്നി. എന്താ കാര്യം? അവർക്ക്, ദുഷ്ടന്മാർക്ക്, ദൈവനിഷേധികൾക്ക്, ദൈവത്തെ വിളിക്കാത്തവർക്ക്, മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നവർക്ക്, പാപം ചെയ്യാൻ മടിയില്ലാത്തവർക്ക്, അവർക്ക് വേദന ഒട്ടുമില്ല. എന്നിട്ടോ അവരുടെ ദേഹം തടിച്ച് ഉരുണ്ടിരിക്കുന്നു, ക്ഷീണിച്ചിട്ടില്ല അവരെന്ന്. നന്നായിരിക്കുക, വേദന ഒട്ടുമില്ല, ദേഹം തടിച്ചുരുണ്ടിരിക്കുന്നു. അവർ മർത്യരെ പോലെ കഷ്ടത്തിലാകുന്നില്ല. കണ്ടോ, മറ്റുള്ളവരെ പോലെ അവർ കഷ്ടത്തിലാകുന്നില്ല, മറ്റു മനുഷ്യരെ പോലെ ബാധിക്കപ്പെടുന്നില്ല. പക്ഷേ ഇവിടെ ഒരു അനർത്ഥവും നിനക്ക് ഭവിക്കുകയില്ല, ഒരു ബാധയും നിൻ്റെ കൂടാരത്തിനടുക്കുകയില്ല എന്നൊക്കെയുള്ള സംഘത്തിൻ്റെ ഭാഗത്തിൻ്റെ ബലമൊക്കെ ഉണ്ടെങ്കിലും പലപ്പോഴും സംഭവിക്കുമ്പോൾ ഇതെല്ലാം സംഭവിക്കുക. എന്നാൽ അവർക്കോ വേദന ഒട്ടില്ല, അവരുടെ ദേഹം തടിച്ചുരുണ്ടിരിക്കുക. അവർ മർത്യരെ പോലെ കഷ്ടത്തിലാകുന്നില്ല, മറ്റ് മനുഷ്യരെ പോലെ ബാധിക്കപ്പെടുന്നില്ല. ഡംഭം അവർക്ക് മാലയായിരുന്നു. ഡംഭം, പ്രൈഡ് ഈസ് ദെയർ നെക്ലേസ്. അഹങ്കാരം, വാക്കുകളിലെ അഹങ്കാരം, ഒന്ന് ശാന്തമായി സംസാരിക്കാൻ പോലും അറിയില്ല. ഓരോ വാക്കുകളിലും കോപവും അഹങ്കാരവും ഒക്കെ ഇങ്ങനെ മാലയാ. ഡംഭം, അഹങ്കാരം, ഞാനെന്തോ ആണെന്നുള്ളൊരു ഭാവം. ഡംഭം അവർക്ക് മാലയാ. ബലാത്കാരം വസ്ത്രം പോലെ അവരെ ചുറ്റിയിരിക്കുക. Their hearts, violence covers them as a garment. അക്രമങ്ങൾ, അതിക്രമങ്ങൾ, വയലൻസ്, പ്രൈഡ് ആൻഡ് വയലൻസ്, ഓൾവേസ് ഇറ്റ് ഗോസ് ടുഗദർ. പ്രൈഡ് ഭയങ്കര അപകടം, നമുക്കവിടെ അറിയാം. അഹങ്കാര, ദൈവം അഹങ്കാരികളോട് എതിർത്ത് നിൽക്കുന്നു എന്ന് അടിസ്ഥാനപരമായൊരു വേദപ്രമാണം ഉള്ളപ്പോൾ പോലും ഈ അഹങ്കാരികൾക്കോ ദമ്പികൾക്കോ അവിടെ കണ്ണുകൾ പുഷ്ടി കൊണ്ട് ഉന്തി നിൽക്കുന്നു. ദേ
covers themselves with violence and pride. കണ്ണുകളൊക്കെ ഇങ്ങനെ ഉന്തി നിൽക്കുക. സംഗീതക്കാരൻ തൻ്റെ ജീവിതത്തിലേക്ക് നോക്കിയിട്ട് പറയുന്നു, എൻ്റെ കണ്ണുകളൊക്കെ കുഴിഞ്ഞു പോയി. കരച്ചിൽ കൊണ്ടും ഉപവാസം കൊണ്ടും ഉറക്കളപ്പ് കൊണ്ടുമൊക്കെ കണ്ണുകളൊക്കെ കുഴിഞ്ഞു പോയി. അവരുടെ കണ്ണുകൾ പുഷ്ടി കൊണ്ട് ഉന്തി നിൽക്കുന്നു. അവരുടെ ഹൃദയത്തിലെ നിരൂപണങ്ങൾ കവിഞ്ഞൊഴുകുന്നു. അവർ മറ്റുള്ളവരെ പരിഹസിക്കുന്നു. സന്നിഹിതരല്ലാത്ത ആരുടെയും കുറ്റം പറയാതെ ജീവിക്കുന്നവർക്ക് പലപ്പോഴും കുറ്റങ്ങൾ കേൾക്കേണ്ടി വരുമ്പോൾ, എല്ലാവരുടെയും കുറ്റം മാത്രം പറഞ്ഞ് രസിക്കാൻ സമയങ്ങൾ കണ്ടെത്തുന്നവർ, അതൊരു പക്ഷേ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ പറയാൻ പോലും മടിയില്ലാത്തവർ, അതിൻ്റെ ഒരു വലിയ പ്രശ്നമാണ്. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ ആരെയും എന്തും പറയാൻ ശ്രമിക്കുക, പ്രത്യേകിച്ച് സഭകൾക്കെതിരെയും ദേവദാസന്മാർക്കെതിരെയും ഒക്കെ എഴുതുക. പരിഹസിച്ചു, ദുഷ്ടതയോടെ ഭീഷണി പറയും. അവർ ഉന്നത ഭാവത്തോടെ സംസാരിക്കും. ഉന്നത ഭാവം, നിഗളം, മറ്റുള്ളവരെ ചെറുതാക്കൽ. ദൈവ നിഗളികളോട്, അഹങ്കാരികളോട് വളരെ വെറുപ്പുള്ള ആളാണ്, എതിർത്ത് നിൽക്കുന്ന ആളാണ്. അതുകൊണ്ടാണ് ഒന്നുകൂരതി 13 കാണുന്നുണ്ട്, സ്നേഹം ചേർക്കുന്നില്ല, നിഗളിക്കുന്നില്ല, സാർത്ഥമായി സംസാരിക്കുന്നില്ല, അഹങ്കരിക്കുന്നില്ല, സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല. പക്ഷെ ഇവിടെ കണ്ടോ, ഉന്നത ഭാവത്തോടെ സംസാരിക്കുന്നു. അവിടെ കണ്ണുകളൊക്കെ ഇങ്ങനെ ഉന്തി നിൽക്കുകയാണ്. Their eyes swell out through fatness. അതിങ്ങനെ ഉന്തി നിൽക്കുക അല്ലോ കണ്ണുകളാ. പക്ഷെ ഇവിടെ കണ്ടോ, സംഗീതക്കാരൻ ഒരു പക്ഷേ തന്നെ തന്നെ നോക്കുമ്പോൾ കണ്ണാടി പോയി നോക്കിക്കാണും, കണ്ണുകളെല്ലാം താണു നിൽക്കുക. അവർ ഉന്നത ഭാവത്തോടെ സംസാരിക്കുന്നു. അവിടെ വായ ആകാശത്തോളം. They set their mouths against the heavens. അവിടെ നാവ് ഭൂമി സംസാരിക്കുന്നു. അവിടെ നാവ് വായ ആകാശത്തോളം ഉയർത്തുന്നു, അത്തിനൊന്നിനെതിരായി സംസാരിക്കുന്നു. അവർ ധാരാളം വെല്ലം വലിച്ചു കുടിക്കുന്നു. അവർ ചോദിക്കുന്നു, അത്തിരുതിന് അറിവുണ്ട്. പുറത്തവർ ദൈവം ഒരു പക്ഷേ അവരുടെ ആവശ്യങ്ങൾക്കൊരു മലയാണെങ്കിൽ, ആവശ്യങ്ങൾക്ക് ദൈവം അവരെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ, അവരുടെ രാഷ്ട്രീയ കാര്യ സാധ്യത്തിന് വേണ്ടി മതത്തെ അവരുപയോഗിക്കുന്നുണ്ടെങ്കിലും, അകത്ത് വലിയ ദൈവബോധമൊന്നുമില്ല, ഒരു പ്രകടനം മാത്രം. ഇങ്ങനെയാകുന്നു ദുഷ്ടന്മാർ. അവർ നിത്യം സ്വസ്ഥത അനുഭവിച്ച് സമ്പത്ത് വർദ്ധിപ്പിക്കും. രാഷ്ട്രീയത്തിലാണെങ്കിലും സഭാ ഭരണ കേന്ദ്രങ്ങളിലാണെങ്കിലും ഇങ്ങനെയുള്ളവർ ഒരു പക്ഷമുണ്ട്. അവർ നിത്യം സ്വസ്ഥത അനുഭവിക്കുന്നു, സമ്പത്ത് വർദ്ധിപ്പിക്കുന്നു. അവരെ നോക്കുക. പക്ഷേ ഇവിടെയാണ് ഒന്ന് ഇടറിയത്. സംഗീതക്കാരൻ ഇവിടെ ഒന്ന് ഇടറി. എന്താ ഇടറിയേ? ഞാൻ എൻ്റെ ഹൃദയത്തെ ശുദ്ധീകരിച്ചതും എൻ്റെ കൈകളെ കുറ്റമില്ലായ്മേൽ കഴുകിയതും വ്യർത്ഥമാത്രേ. പറഞ്ഞില്ല കേട്ടോ, താഴോട്ട് കാണുമ്പോൾ കാണും. പറഞ്ഞാൽ മാത്രം, ഞാനിങ്ങനെ സംസാരിപ്പാൻ വിചാരിച്ചിരുന്നു. എന്താ? എൻ്റെ ഹൃദയത്തെ ശുദ്ധീകരിച്ചു, എൻ്റെ കൈകളെ കുറ്റമില്ലായ്മയെ കഴുകി. ഈ കൈകളിൽ ആരുടെയും കണ്ണീരില്ല, ഈ കൈകളിൽ ആരുടെയും ചോരയില്ല. മനഃപൂർവ്വമായി ആർക്കു വേണ്ടി ഇതിനെയും ദോഷം ചെയ്തിട്ടില്ല, ആവോളം ഉപകാരങ്ങളെ ചെയ്തിട്ടുള്ളൂ. എന്നിട്ട് എൻ്റെ കൈകളെ കുറ്റമില്ലായ്മേ കഴിയതും എൻ്റെ ഹൃദയത്തെ ശുദ്ധീകരിച്ചതും വ്യർത്ഥമത്രേ. ഒരു നിമിഷത്തെ ചാഞ്ചല്യമാ, ചാഞ്ചാട്ടമാ, ഇതൊക്കെ ആർക്കും ഉണ്ടാകും. ദുഷ്ടന്മാർ നിത്യം സ്വസ്ഥത അനുഭവിച്ച് സമ്പത്ത് വർദ്ധിപ്പിക്കുമ്പോൾ, ഇവിടെ കർത്താവിന് വേണ്ടി അറിഞ്ഞ സത്യങ്ങൾക്ക് വേണ്ടി ഇറങ്ങി തിരിച്ച് വിശ്വാസത്തിൻ്റെ വേണ്ടി വില കൂട്ടുത്ത പലരും ബാധിക്കപ്പെട്ടിരിക്കുന്നു.
അവരുടെ തലമുറകൾ മിടുക്കരായി പഠിക്കുന്നു, ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു, അവർ രാജ്യങ്ങളിൽ നിന്ന് രാജ്യങ്ങളിലേക്ക് മാറുന്നു, ഇവിടെ കുഞ്ഞുങ്ങൾക്ക് മുമ്പോട്ട് പോകാൻ പോലും നിവൃത്തിയില്ലാത്ത അനുഭവം. വൈ ഞാൻ സ്വസ്ഥത കൈകളെ കുറ്റമില്ലായ്മയെ കഴിയുന്നത് വ്യർത്ഥമായോ? ഇത്ര പേരുടെ ചോദ്യങ്ങളാണ്. പാപത്തിലും വിവാഹേതര ബന്ധങ്ങളിലും മനഃപൂർവ്വമായും പെട്ടിട്ട് ജീവിതം ഇങ്ങനെ തുടരുന്നവർ ഇന്ന് വേണ്ട സഭാ വിഷയങ്ങളിലെ പ്രശ്നങ്ങളുണ്ടാക്കുന്നു, യാതൊരുവിധമായ കൈത്താങ്ങലുകൾ കൊടുക്കാതിരിക്കുന്നു, എന്നാൽ അതിനുവേണ്ടി ഉരുകിത്തീരുന്നവർ വൈ? എന്തുകൊണ്ട്? എന്തുകൊണ്ട്? അവർ നിത്യം സ്വസ്ഥത അനുഭവിച്ചു, സമ്പത്ത് വർദ്ധിപ്പിച്ചു, ഡെമ്പോ അവർക്ക് മാലയായിരിക്കുന്നു, അവർ ആകാശത്തോളം വായു ഉയർത്തുന്നു, അവരുടെ കണ്ണ് പുഷ്ടികൊണ്ട് ഉന്തിയിരിക്കുന്നു. ഞാനോ ഇടപെടാതെ ബാധിതൻ, വിശ്വസതോറും ദണ്ഡിക്കപ്പെട്ടു. ഇവിടെയാണ് ആ എൻകൗണ്ടർ ഉണ്ടാകുക. പക്ഷെ പെട്ടെന്നൊരു ബോധമുണ്ടാകുന്നു, ഇങ്ങനെ ഞാൻ എങ്ങനെ, ഇങ്ങനെ എങ്ങനെ, ഞാനിതിൻ്റെ ആവശ്യമില്ലായിരുന്നല്ലോ എനിക്ക്. ഞാൻ എൻ്റെ ഹൃദയത്തെ ശുദ്ധീകരിച്ചതും എൻ്റെ കൈകളെ കുറ്റമില്ലായ്മയെ കഴുകിയതും വ്യർത്ഥമായിപ്പോയില്ലേ എന്ന് ഞാൻ സംസാരിച്ചില്ല. സംസാരിപ്പാൻ വിചാരിച്ചിരുന്നെങ്കിൽ ഇതാ ഞാൻ നിൻ്റെ മക്കളുടെ തലമുറയോട് ദ്രോഹം ചെയ്യുമായിരുന്നു. വരാൻ പോകുന്ന മക്കൾക്ക് ദോഷങ്ങളുണ്ടായേനെ. ഇതു ഞാൻ ഗ്രഹിപ്പാൻ നിരൂപിച്ചപ്പോൾ എനിക്ക് പ്രയാസമായി. എനിക്ക് മനസ്സിലാകുന്നില്ല. ഇത് ഞാൻ ഗ്രഹിപ്പാൻ നിരൂപിച്ചപ്പോൾ എനിക്ക് പ്രയാസമായി. എനിക്കിത് മനസ്സിലാകുന്നില്ല. ഞാൻ എന്ത് ചെയ്തു? ഒടുവിൽ എനിക്കിത് മനസ്സിലാകാതിരുന്നപ്പോൾ മനസ്സിലാകാൻ until I went into the sanctuary of God, then I discerned their end. ഞാൻ അവിടെ ചെന്ന് നിന്ന് ദൈവസന്നിധിയിൽ, എവിടെ? until I went into the sanctuary of God, ദൈവത്തിൻ്റെ അതിവിശാലത്ത് വിശുദ്ധ മന്ദിരത്തിൽ ചെന്ന് ചിന്തിച്ചു അവരുടെ അന്തമെന്താകും. ഇന്ന് വരെ ഇന്ന് എൻ്റെ അവസ്ഥയും അവളുടെ അവസ്ഥയുമായിട്ട് ചിന്തിക്കുക. അവർ കണ്ടോ ദുഷ്ടന്മാർ? അവർ കണ്ടോ അതിന് മാന്തുന്നവർ? അവർ കണ്ടോ വഴക്കുണ്ടാക്കുന്നവർ? അതിന് കണ്ടോ അവർക്ക് നിത്യം സ്വസ്ഥത അനുഭവിക്കുന്നു, സമ്പത്ത് വർദ്ധിപ്പിക്കുന്നു. ഞാനോ ഇടപെടാതെ ബാധിതനായി, വിശ്വസതോറും ദണ്ഡിക്കപ്പെട്ടു വരുന്നു. അപ്പം ഞാനിങ്ങനെ കൈകളെ കുറ്റമില്ലായ്മയെ കഴുകിയതും ചിലവിട്ടും ചിലവായിപ്പോയതൊക്കെ ദൈവത്തിന് വേണ്ടി ഉരുകിത്തീർന്നൊക്കെ വ്യർത്ഥമായിപ്പോയല്ലോ എന്ന് ഞാൻ വിചാരിച്ചെങ്കിൽ എൻ്റെ മക്കളുടെ തലമുറയോ ദ്രോഹം ചെയ്യായിരുന്നു. എനിക്കിത് മനസ്സിലാകുന്നില്ല. അല്ല, ഇത് ആർക്കും മനസ്സിലാകത്തില്ല. മനസ്സിലാകാത്ത കാര്യങ്ങൾ മനസ്സിലാകാൻ ഒറ്റ വഴിയുള്ളൂ. Until I went into the sanctuary of God, ദൈവത്തിൻ്റെ സന്നിധിയിൽ, എന്നിട്ട് അവരുടെ അന്തം, ഫ്യൂച്ചറാ, എന്താകും നാളെ, എന്താകും നാളെ എന്താകും ചിന്തിച്ചപ്പോഴാണ് രസകരമായൊരു കാഴ്ച സംഘടനക്കാരൻ കാണുന്നത്. ദൈവം പറഞ്ഞു കാണും, അവിടെ നീ കണ്ണല്ല കണ്ടേ, അവിടെ മാലയല്ലേ നീ കണ്ടേ, അവിടെ വായുടെ ശബ്ദമല്ലേ നീ കേട്ടേ. പെതുക്കെ താപ്പോട്ടം നോക്കി, അവരെവിടാ നിൽക്കുക? അവർ നിൽക്കുന്ന എവിടാ? വഴിവഴിപ്പില്ല, വഴിപഴിപ്പില്ല. ഈ കാണുന്നതെല്ലാം വെറും പൊയ്മുഖങ്ങളാ, ബഹളങ്ങളാ. നാളെ നീ നോക്കണം. നാളെ അറിയണമെങ്കിൽ ഒറ്റ വ്യത്യാസം, എവിടെ നിൽക്കുന്നു എന്നുള്ളതാണ് നാളത്തെ വ്യത്യസ്തമാക്കുന്നത്. നീ എവിടാ നിൽക്കുന്നത്? അവരെവിടാ നിൽക്കുന്നത്? അവരിന്ന് ഡെമ്പം മാലയായിരിക്കും, എല്ലാം ഉണ്ട്. പക്ഷെ എവിടാ നിൽക്കുക? എവിടെയാണ് അവർ നിൽക്കുക? യു സെറ്റ് ദ മിന്നെ ഇൻ സ്ലിപ്പറി places, വഴുതുന്ന തെന്നുന്ന
ചള്ളയുടെ മുകളിലാണ്. അപ്പോളായിരിക്കണം താൻ താനെവിടെ നിൽക്കുക നോക്കുക. ക്ഷീണിച്ച ബാധിതന ബലഹീനന കണ്ണുകൾ കുഴിഞ്ഞിരിക്കുക, ബാധിക്കപ്പെട്ടിരിക്കുക. പക്ഷെ എവിടെ നിൽക്കുക വ്യത്യാസം? അവർ വഴുവഴുപ്പി നിൽക്കുന്നു. ഞാനോ, സന്തക്കാരൻ പറയുന്നൊരു വാക്കുണ്ട്, നാശകരമായ കുഴിയെന്നും കുഴിഞ്ഞിട്ട് അവൻ എന്നെ എടുത്തു. എൻ്റെ കാലുകളെ ഒരു പാറമേൽ നിർത്തി. അവർ നിൽക്കുന്ന എവിടെ? വഴുവഴുപ്പിലാണ്. ഞാൻ നിൽക്കുന്ന എവിടെ? പാറമേലെ. ആ പാറ ആരാ? പിളർക്കപ്പെട്ട പാറ, യുഗങ്ങളുടെ പാറ, അനുഗമിച്ച പാറ. ആ പാറ ക്രിസ്തു ആയിരുന്നു. എന്നെ നിർത്തിയത് ആ പാറമേല. എവിടെയാണ് നിൽക്കുക? പ്രിയരെ, ഇന്നിൻ്റെ അനുഭവങ്ങളൊക്കെ കാണുമ്പോഴും നിൽക്കുന്ന എവിടെയാണെന്ന് നോക്കണം. പാറയുടെ പുറത്താ. അവരോ വഴുവഴുപ്പില. നീ അവരെ നാശത്തെ തള്ളിയിടുന്നു. എത്ര ക്ഷണത്തിൽ അവർ ശൂന്യമായിപ്പോയി. അവർ മെരുളിച്ചകളാൽ അശേഷം മുടിഞ്ഞു പോയിരിക്കും. കണ്ടോ, നിൽക്കുന്നു എവിടെ എവിടാണെന്നുള്ള ആ വിഷയം. സംഗീതകാരൻ അതുവരെ താഴോട്ട് നോക്കിയില്ല. എവിടെയാണ് നിൽക്കുക? ഞാൻ നിൽക്കുന്നത് കാര്യം ക്ഷീണിച്ചാൽ ഇരിക്കുക. കാര്യം പ്രശ്നങ്ങളാ, കടങ്ങളാ, ഭാരങ്ങളാ, മക്കളങ്ങ് എത്തിയില്ല, ആകെ പ്രശ്നങ്ങളാ. എന്നിട്ടും രാവിലെ എഴുന്നേക്കാൻ വയ്യാത്ത പോലെ ക്ഷീണമാ. അവരോ കുതിച്ചു ഉഴിയിരുകയാണ്. ആരോഗ്യവാന്മാർ ദാരിദ്ര്യമായ പ്രശ്നങ്ങളും ഇല്ല, എന്നും മദ്യപിക്കും, ഒരു ഫുള്ളും രണ്ട് കോഴിയും തീർക്കും. എന്നിട്ടോ ഒരു കുഴപ്പമില്ല. എന്നിട്ടോ ഉച്ചത്തിൽ സംസാരിക്കും. ഞാനോ ബാധിക്കപ്പെട്ടു, ഇടപെടാതെ ബാധിക്കപ്പെട്ടു. എന്നിട്ടോ അവസാനം കണ്ണുകൾ കുഴിഞ്ഞ് വല്ലാതെ പ്രയാസങ്ങൾ. ഇവർക്കോ ഒന്നുമില്ല. വാട്ട്സ് ദ റീസൺ? ദൈവനോട് പറഞ്ഞു, നീ പോകണം. എവിടെ അവർ നിൽക്കുക? അപ്പം ഞാൻ അവരുടെ കാലുകളിൽ നോക്കിയപ്പം കണ്ടു, വഴുവഴുപ്പില പ്രതലം. ഞാനോ, ഇതാണ് എൻകൗണ്ടർ. ഞാനോ വഴുവഴുപ്പിലല്ല, അവൻ എന്നെ പാറമേൽ നിർത്തി. അവരോ വഴുവഴുപ്പ് നിൽക്കുക. നമ്മൾ ദൂരെ നിന്ന് ഈ വഴുവഴുപ്പ് ഇന്ന് അവർ കാണിക്കുന്നതെല്ലാം കണ്ടപ്പോൾ ഓർത്തത് ഡി ജെ ഡാൻസ് കളിക്കുക എന്നാ. പക്ഷെ സത്യത്തിൽ നിൽക്കാൻ പോലും പാടുപെടുക, തെന്നുക. പക്ഷെ ഇന്ന് ഞാൻ ക്ഷീണിതനാണെങ്കിലും ഞാൻ പാറമേല. ഇത് കണ്ടപ്പോൾ എൻ്റെ ഹൃദയം വ്യസനിക്കുകയും എൻ്റെ അന്തരംഗത്തിൽ കുത്തുകൊള്ളുകയും ചെയ്തപ്പോൾ ഞാൻ പൊട്ടനും ഒന്നും അറിയാത്തവനെ പോലെ നിൻ്റെ മുമ്പിൽ മൃഗം പോലെ അപ്പോഴും അടുക്കലിരിക്കുക. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ഞാൻ പൊട്ടൻ പൊട്ടൻ പല്ലും വിളിച്ചും കാണും, പൊട്ടനാ. മക്കളും പറഞ്ഞു കാണും, കണ്ടോ പൊട്ടനാ. ഭാര്യയും പറഞ്ഞു കാണും, കണ്ടോ പൊട്ട് കളിച്ചിരിക്കുക. ഒരു കാര്യം തിരക്കത്തില്ല. അറിയണ്ട, അറിയാഞ്ഞിട്ടല്ല, അറിഞ്ഞാൽ ഇറങ്ങാൻ പൈസയില്ല. പൊട്ട് കളിക്കുക. ആയിക്കോട്ടെ, പൊട്ട് കളിക്കുക. ഞാനോ പൊട്ടനും ഒന്നും അറിയാത്തവനെ പോലെ ഇരുന്നു. അങ്ങയുടെ മുമ്പിൽ ഒരു മൃഗം പോലെ ഇരിക്കുക. ഞാൻ എപ്പോഴും അങ്ങയുടെ അടുക്കൽ. അപ്പോഴൊരു കാര്യം താൻ കണ്ടു, ഹാ, നീ എന്നെ വലങ്കൈക്ക് പിടിച്ചിരിക്കും. അവർക്ക് ഇതെല്ലാം ഉണ്ടെങ്കിലും അവരുടെ കൈയെ പിടിച്ചേക്കുന്നത്, അവർ പലതിലും പിടിച്ചിരിക്കുന്നത് അവരുടെ ബലത്തിലാണ്, സമ്പത്തിലാണ്, ബാങ്കിലാണ്. അത് പൊട്ടിയാ തീർന്നു. ആരോഗ്യത്തിലാണ്, അത് പോയാൽ തീർന്നു. അവരുടെ പിടുത്തം വേറെ പലയിടത്തുവാ. പക്ഷേ സംഗീതക്കാരൻ പറയുന്നു, അങ്ങ് എന്നെ പിടിച്ചിരിക്കുക. നമ്മൾ ഈ കുഞ്ഞുങ്ങളെയൊക്കെ കൊണ്ട് നടക്കുമ്പോൾ പിള്ളേർ നമ്മുടെ കയ്യെ പിടിച്ചാൽ റോഡിലോട്ട് ഇറങ്ങുമ്പോൾ നമ്മൾ അവരുടെ കയ്യെ പിടിക്കും. കൊച്ചു പിള്ളേരുടെ എന്തിനാ? നമ്മൾ അവരുടെ കയ്യെ, അവർ നമ്മുടെ കയ്യെ പിടിച്ചാൽ അവർ വീണാൽ അവരുടെ കൈ വിട്ടുപോകും. പെട്ടെന്ന് അവർക്ക് ഓടണമെന്ന് തോന്നിയാൽ അവരുടെ കൈ വിട്ടിട്ട് ഓടാം. പക്ഷെ നാം കയ്യെ പിടിച്ചാലോ? നാം പിടിച്ചാൽ അവർക്കങ്ങനെ ഓടാനൊക്കത്തില്ല. വീണാലോ പെട്ടെന്ന് ഇങ്ങനെ തൂങ്ങിക്കിടക്കും. നീതിമാൻ്റെ അനർത്ഥങ്ങൾ അസംഖ്യമാണ്. എന്നാൽ അവയെല്ലാറ്റിൽ നിന്ന് യഹോവ അവനെ വിട്ടിപ്പിക്കും. കീഴെ ശാശ്വത ഭുജങ്ങളുണ്ട്. അല്ല, അങ്ങയ്ക്ക് എന്നെ വലങ്കരം പിടിച്ചിരിക്കുന്നു. അപ്പോൾ ആ ബോധ്യം ഉണ്ടാകുന്നത്, പൊട്ടനെ പോലെ ഒന്നും അറിയാത്തവനെ പോലെ ദൈവസന്ധി ഇരുന്നപ്പോൾ തൻ്റെ കാഴ്ച കണ്ടു. ഒന്ന്, അവർ നിൽക്കുന്ന എവിടെ, ഞാൻ നിൽക്കുന്ന എവിടെ. രണ്ട്, അവർ പിടിച്ചിരിക്കുക പലതത്തിൽ. അവരുടെ പിടി എന്താ? രാഷ്ട്രീയ പിൻബലങ്ങളാ, അവരുടെ ഇൻഫ്ലുവൻസസാ, അവരുടെ ബന്ധങ്ങളാ, അവരുടെ പണമാ, അവരുടെ സോഴ്സാ. പക്ഷെ ആ പിടിയെല്ലാം പോവും. ഞാനോ
ഇന്നിങ്ങനെയൊക്കെ ആരെന്നെങ്കിലും എന്നെ പിടിച്ചേക്കുന്നത് ദൈവത്തിൻ്റെ വലങ്കര. ആ വലങ്കരത്തിന് ഒത്തിരി പ്രത്യേകതയുണ്ട്. വീര്യം പ്രവർത്തിക്കുന്ന വലങ്കരമാണ് ആ വലങ്കരം. നീട്ടിയാലുണ്ടല്ലോ ചങ്കടൽ രണ്ടാകുന്നതാ. ഹാ, തൃക്കൈയൊന്നു തുറക്കുമ്പോൾ സർവജീവജാലങ്ങൾക്കും, തൃക്കൈ വന്ന് തുറക്കുമ്പോൾ സർവജീവജാലങ്ങൾക്കും ആ കരം എന്നെ പിടിച്ചേക്കുക. കണ്ടോ, ഞാൻ പൊട്ടനെ ഒന്നും അറിയാത്തവനെ പോലായിരുന്നു. ആത്മപൂർണ്ണ ഭ്രാന്തന, പൊട്ടനെ പോലെ ഇരിക്കുക, പല്ലം വിളിച്ചു കാണും, പൊട്ട് കളിക്കുക, പൊട്ടന. പക്ഷെ ഞാൻ എപ്പോഴും അങ്ങയുടെ അടുക്കലിരിക്കുക, അങ്ങ് എന്നെ വലങ്കയ്ക്ക് പിടിച്ചിരിക്കുന്നു. പക്ഷെ എനിക്കൊരു കാര്യം അറിയാം, എൻ്റെ ഡിവൈൻ കൗൺസിൽ ആരാ എന്നെ ആരാ ഗൈഡ് ചെയ്യുന്നത്? അങ്ങനെ അങ്ങയുടെ ആലോചന ഞാൻ നടത്തും, പിന്നത്തേതിൽ മഹത്വത്തിലേക്ക് കൈക്കൊള്ളും. സ്വർഗത്തിൽ എനിക്കാരുള്ളൂ, ഭൂമിയിലും എനിക്ക് അങ്ങല്ലാതെ വേറെ ആരുമില്ല. അങ്ങൻ്റെ പാറയാ. ഇതേ പ്രതിസന്ധി കൂടെ കടന്നുപോയ ബൈബിളിലെ ഏറ്റവും ചിരപുരാതനമായൊരു പുസ്തകമാണ് ഇയ്യോബ്. നിഷ്കളങ്കൻ, നീതിമാൻ, ദോഷം വിട്ടകലുന്നവൻ, പക്ഷെ എന്തോ പറ്റി, എല്ലാം പോയി, പൊട്ടൻ, ദേഹമെല്ലാം ക്ഷയിച്ചു, മുഴുവൻ അസുഖങ്ങളായി, അസ്വസ്ഥതകളായി. ആ സംഗീതക്കാരൻ ആ ഇയ്യോബ്, ഇയ്യോബിൻ്റെ പുസ്തകത്തിൽ മുഴുവൻ ചോദ്യങ്ങളും സങ്കടങ്ങളുമാ. പക്ഷേ 19 അധ്യായത്തിലേക്ക് വരുമ്പോൾ പറയുന്ന ഒരു കാര്യം എന്നെ ഭയങ്കരമായിട്ട് ധൈര്യപ്പെടുത്തിയിട്ടുണ്ട്. 19:23 കാണുന്നു. 19, ഇയ്യോബ് 19:23. അയ്യോ, എൻ്റെ വാക്കുകളൊന്ന് എഴുതിയെങ്കിൽ, ഒരു പുസ്തകത്തെ കുറിച്ചു വെച്ചെങ്കിൽ കൊള്ളായിരുന്നു. അല്ലല്ലല്ലല്ലല്ല, പെട്ടെന്നൊരു ചിന്ത, പുസ്തകത്തിൽ പോരാ, പുസ്തകത്തിൽ പോരാ, പുസ്തകത്തിലാണെങ്കിൽ ചിലപ്പോൾ നഷ്ടപ്പെടത്തില്ലേ. അവ ഇരുമ്പോണിയും ഈയവും കൊണ്ട് ഒരു പാറയിൽ സദാകാലത്തെങ്കിൽ കൊത്തി വെക്കണം. പാറയെ കൊത്തിയിട്ട് പൊഴിക്കുക, പൊഴിച്ചിട്ട് അതിനകത്ത് ഈയ ഒഴിച്ച് ബലപ്പെടുത്തി നിർത്തിയിരിക്കുക, പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കും. വായിക്കാം എന്താ എഴുതണ്ടേ. പാറയിൽ പൊഴിച്ചിട്ട് ഈയം കൊണ്ട് എഴുതണ്ടേ എന്താ? ഒറ്റ കാര്യമാ, എന്നെ വീണ്ടെടുക്കുന്നവൻ ജീവിച്ചിരിക്കുന്നു, എന്നെ വീണ്ടെടുക്കുന്നവൻ ജീവിച്ചിരിക്കുന്നു, അവനെന്നെ വലങ്കയ്ക്ക് പിടിച്ചിരിക്കുന്നു. ഇന്നന് എന്നെ വീണ്ടെടുക്കുന്നവൻ ജീവിച്ചിരിക്കുന്നു. ഞാൻ ഒടുവിൽ പൊടിമേൽ നിൽക്കും, എൻ്റെ തൊക്കിങ്ങനെ ക്ഷയിക്കും, പക്ഷേ ഞാൻ അവനെ കാണും അന്യനല്ല സ്വന്തം കണ്ണുകൊണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ ഒരു കൺഫ്യൂഷനിൽ കൂടെ പോകാത്ത ആരാ ഉള്ളേ? എല്ലാവരുടെ ലൈഫിൽ, പ്രത്യേകിച്ച് കർത്താവിന് വേണ്ടി ഉരുകിത്തീർന്ന ഒത്തിരി 1000 പേരുടെ കൗൺസ് ആ ജീവിതത്തിൽ, ഞാൻ പറഞ്ഞില്ല വിനി കഴിഞ്ഞ ദിവസം വളരെ ഗൗരവമായി ജീവിതത്തിൻ്റെ ഒരു 80% നല്ല കാലം കർത്താവിന് വേണ്ടി നിന്ന ഒരു മനുഷ്യൻ്റെ ചോദ്യം എന്തുകൊണ്ട്? ഉത്തരം ഒന്നേ ഉള്ളൂ, എന്താണല്ലോ എനിക്കൊന്നറിയാം. സംഗീതക്കാരൻ പറയുന്നു, അങ്ങനെ വലങ്കയ്ക്ക് പിടിച്ചിട്ടുണ്ട്, എന്നെ വീണ്ടെടുക്കുന്നവൻ ജീവിച്ചിരിക്കുന്നു, ഞാനവനെ കാണും അന്യനല്ല സ്വന്തം കണ്ണുകൊണ്ട് കാണും, ഞാൻ അവനെ കാണും, എൻ്റെ വീണ്ടെടുക്കുന്നവൻ ജീവിച്ചിരിക്കുന്നു, ഞാനവനെ കാണും അന്യനല്ല സ്വന്തം കണ്ണുകൊണ്ട് കാണും. അപ്പോൾ ഗ്രഹിപ്പാൻ പ്രയാസമായി ഈ ചോദ്യം ചോദിക്കുന്ന ഒത്തിരി പേര് എന്നെ കേൾക്കുന്നുണ്ട്. ഞാനും ചോദിച്ചുപോയി, എന്തുകൊണ്ട്? എൻ്റെ കൈകളെ കുറ്റമില്ലായ്മ കഴുകി, കുറ്റങ്ങളില്ലെന്ന് നമുക്ക് പറയാനൊക്കത്തില്ല സംഘത്തക്കാരൻ പറയുന്ന പോലെ, എങ്കിലും ആവോളം ശ്രമിച്ചിട്ടില്ലേ? ആവോളം ശ്രമിച്ചില്ലോ? ദൈവത്തിന് വേണ്ടി പലപ്പോഴും നിന്നിട്ട് ദൈവമേ എന്താ ഇങ്ങനെ കമ്പാരിസന, അവരുടെ ആരോഗ്യം നമ്മുടെ ആരോഗ്യം, അവരുടെ ഇൻഫ്ലുവൻസ് നമ്മുടെ ഇൻഫ്ലുവൻസ്, അവരുടെ മക്കളുടെ സാമ്പത്തിക അഭിവൃദ്ധി, വിദ്യാഭ്യാസ അഭിവൃദ്ധി ഇപ്പുറത്ത്, അവരുടെ പലരുടെയും മക്കൾ കല്യാണം കഴിഞ്ഞ് മക്കളുമായപ്പോൾ ഇവിടെ എങ്ങും എത്താത്തൊരനുഭവം, എന്നിട്ട് ഞാൻ ഇടപെടാതെ ബാധിതൻ,
വൈ? ഇത് ഞാൻ ഗ്രഹിപ്പാൻ നിരൂപിച്ചപ്പോൾ പ്രയാസമായി. ഞാൻ അവിടുത്തെ വിശുദ്ധ മന്ദിരത്തിലേക്ക് ചെന്നു. ഉത്തരങ്ങൾ എപ്പോഴും കിട്ടുന്നത് അവിടുന്ന. ആൻസേഴ്സ് എപ്പോഴും ദൈവത്തിൻ്റെ സന്ധിയിലാണ്. ഞാൻ അവൻ്റെ സന്നിധി ചെന്നു. കർത്താവിൻ്റെ പറഞ്ഞു, ഈ പ്രശ്നമെല്ലാം ഉണ്ടെങ്കിലും നീ ഇന്ന് ക്ഷീണിച്ചാൽ നിൽക്കുന്നെങ്കിലും നിൻ്റെ വീടിൻ്റെ അവസ്ഥ ഇതാണെങ്കിലും നിൻ്റെ തലമുറകളുടെ അവസ്ഥ ഇതാണെങ്കിലും കുഞ്ഞെ ഒന്ന് കാണണം. നീ എവിടാ നിൽക്കുക? പാറയല വഴുവഴുപ്പിലാണോ? അല്ല. നിൻ്റെ കൈക്ക് പിടിച്ചേക്കുന്ന ആരാ? നീ പിടിച്ചേക്കല്ല. നീ പിടിച്ചിരിക്കുന്നത് മറ്റെങ്ങുമല്ല, നിന്നെ പിടിച്ചിരിക്കുന്ന ഒരു കരമുണ്ട്. എൻ പ്രിയൻ, ബലങ്കരം പിടിച്ചെന്നെ നടത്തിടും ദിനം തോറും. സന്തോഷവേളയിൽ സന്താപവേളയിൽ എന്നെ കൈവിടാതെ അനന്യനായി അവൻ എന്നെ വലങ്കരം പിടിച്ചിരിക്കുക. ഞാൻ അവനെ കാണും. നിന്നെ കേൾക്കുന്ന വാത്സല്യ സഹോദരങ്ങളെ, എന്തുകൊണ്ട് 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 എനിക്കിങ്ങനെ മാത്രം? അവർക്കെന്തുകൊണ്ട് ഇങ്ങനെ? അവർക്കെല്ലാവർക്കും ഇങ്ങനെ. ഒറ്റയ്ക്കൊക്കെ ഇറങ്ങുന്നവർക്ക് ഇതിൻ്റെ വേദന അറിയുള്ളൂ. ക്രൈസ്തവേതര പശ്ചാത്തലങ്ങളിൽ നിന്ന് വിശ്വാസത്തിന് വേണ്ടി വില കൊടുത്തിറങ്ങിയ ഒത്തിരി പേരെ എനിക്കറിയാം. അവരുടെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കുന്ന ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ വരുമ്പോൾ, ചെറുതല്ല വലുതായ കാര്യങ്ങൾ വരുമ്പോൾ പലരും പറയുന്നു, നീ ഇങ്ങനെയൊക്കെ പോയത് കൊണ്ടാ, ദൈവങ്ങളുടെ കോപമാ, നീ ഏതാണ്ട് ദോഷം ചെയ്തിട്ടാ, ഇപ്പുറത്ത് നിൽക്കുന്നവർ പറയും പാരമ്പര്യ ബന്ധനമാ, ശാപമാ, പിന്തുടർച്ചയാ. അപ്പോൾ ശാപത്തിന് അന്തമില്ലേ? ചോദ്യങ്ങൾ ചോദ്യങ്ങൾ ഒത്തിരി ബാക്കിയാ. ക്രിസ്തുവിലെല്ലാം മാറത്തില്ലേ? മാറുമെന്ന് പ്രസംഗിക്കുന്നവരല്ലേ? പിന്നെന്താ? എല്ലാ പ്രഭാഷണങ്ങളും കഴിഞ്ഞിട്ട് ഒറ്റയ്ക്ക് നിൽക്കുമ്പം പിശാചി വന്ന് ചോദ്യം ചോദിക്കും, എന്താ? ധീരധീരതയോടെ വിശ്വാസത്തിൻ്റെ ഉറപ്പിൽ പ്രസംഗിച്ച് ഉറപ്പിച്ച് പോയി കിടക്കുമ്പോൾ മുമ്പിൽ ചോദ്യങ്ങൾ. വായ്, എന്താ ഇങ്ങനെ? എന്തേ അവർക്കങ്ങനെ? എന്തേ നിനക്കിങ്ങനെ? അവർക്ക് വേദന ഒട്ടുമില്ല, നിനക്കോ? പക്ഷെ ഞാൻ ഒരു കാര്യം കണ്ടു, അവർ വഴുവഴുപ്പിലാണ്, ഞാൻ പാറയില. അവൻ എന്നെ മലങ്കരം പിടിച്ചിരിക്കുന്നു. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് പറയട്ടെ, ഈ ചോദ്യം ചോദിക്കാത്ത അനുഗ്രഹിത ദൈവദാസന്മാർ കുറവാ. ഒരു പക്ഷേ പുറത്ത് ചോദിച്ചില്ലെങ്കിലും അകത്ത്. പക്ഷേ യോബ് പറയുന്നു, ഇതൊക്കെയാണെങ്കിലും ഞാൻ ഒരു കാഴ്ച കാണുന്നു, എന്നെ വീണ്ടെടുക്കുന്നവൻ ജീവിച്ചിരിക്കുന്നു. ഞാൻ അവനെ കാണും, അന്യനല്ല സ്വന്തം കണ്ണുകൊണ്ട്. അവനെന്നെ വലങ്കരം പിടിച്ചിരിക്കുന്നു. ചോദ്യങ്ങളുടെ ഉത്തരം യേശു, ചോദ്യങ്ങളുടെ ഉത്തരം യേശു. അവനെന്നെ വലം കൈക്ക് പിടിച്ചിരിക്കുന്നു. ഇന്ന് വല്ലാത്ത വേദനയല്ലേ? ഒറ്റയ്ക്കിറങ്ങി തിരിച്ച് വിശ്വാസത്തിന് വേണ്ടി നിന്നിട്ട് അടിക്കടി ദുരന്തങ്ങളാണ്, അനർത്ഥങ്ങൾ പോലെ. എന്താ? പക്ഷെ ഒന്ന് കാണണം, എൻ്റെ കൈക്ക് അവിടുന്ന് പിടിച്ചിട്ടുണ്ട്. അവനെ വലങ്കരം പിടിച്ചു, എന്നെ വീണ്ടെടുക്കുന്നവൻ ജീവിച്ചിരിക്കുന്നു. മക്കളൊക്കെ മരിച്ചു പോയപ്പോഴും ആ ബോഡിയുടെ മുമ്പിൽ ഇരുന്നു കൊണ്ട് പാവം പാടി, ദുഃഖത്തിൻ്റെ പാനപാത്രം കർത്താവ് എൻ്റെ കയ്യിൽ തന്നാൽ എന്തുകൊണ്ട് അങ്ങനെ പാടാൻ ഒക്കുക? അവനെ വലങ്കരം പിടിച്ചിരിക്കും. അപ്പോഴും പാടുക, ദോഷമായിട്ടൊന്നും എന്നോടെൻ്റെ താതൻ ചെയ്യുക. അവനെ വലങ്കരം പിടിച്ചിരിക്കുന്നു. ഇങ്ങനെ പാടാൻ എങ്ങനെ കഴിയുക? സ്വന്തം കുഞ്ഞ് മരിക്കുമ്പോഴും ഭൗതിക ശരീരം കൊണ്ടുപോകുമ്പോഴും ദോഷമായിട്ടൊന്നും എന്നോടെൻ്റെ താതൻ ചെയ്യുക. ഒരു ബോധ്യമാ, അവരെന്നെ വലങ്കരം പിടിച്ചു, അവനെന്നെ വലങ്കരം പിടിച്ചു. ദോഷമായി തൊന്നുമെന്നോട്
എൻ്റെ താതൻ ചെയ്യുക ഇല്ല ദോഷമായി തോന്നുന്നു എന്നോ എൻ്റെ താതൻ ചെയ്യുക ഇല്ല എന്നെ അവൻ ആടി അവനെന്നെ സ്നേഹിക്കുന്നു എന്നെ അവൻ അടിച്ചാലും അവനെന്നെ സ്നേഹിക്കുന്നു കഷ്ടനഷ്ടമേറി വന്ന ഭാഗ്യവാനായി തീരുന്നു ഞാൻ കഷ്ടനഷ്ടമേറി വന്ന ഭാഗ്യവാന കർത്താവോട് കൂട്ടാളിയ തീരുന്നു ഞാൻ കഷ്ടമേറ്റ കർത്താവോട് കൂട്ടാളിയായി തീരും കഷ്ടമേറ്റ കർത്താവോട് കൂട്ടാളിയായി തീരുന്നു ഞാൻ എൻ്റെ താതൻ ചെയ്യുക ഞാനോർക്കുന്നില്ല കഷ്ടനഷ്ടമോർക്കുന്നില്ല ലോകത്തെ ഞാൻ ഓർക്കുന്നില്ല കഷ്ടനഷ്ടമോർക്കുന്നില്ല ർത്താവിനെ ഒന്നു കാണാം എന്നേയുള്ളൂ എപ്പോഴെൻ്റെ കർത്താവിനെ ഒന്നു കാണാം എന്നേയുള്ളൂ ത്തിൻ്റെ പ്രതിസന്ധികളിൽ വിശ്വാസം ഇടറാതിരിക്കാൻ ഒറ്റ വഴിയുള്ളൂ. ഒരു ബോധ്യം വേണം, അവൻ എന്നെ വലം കൈക്ക് പിടിച്ചിരിക്കുന്നു, എന്നെ വീണ്ടെടുക്കുന്നവൻ ജീവിച്ചിരിക്കുന്നു, ഞാൻ അവനെ കാണും, അന്യനല്ല സ്വന്തം കണ്ണുകൊണ്ട് കാണും.
അവർക്ക് വേദന ഒട്ടിയില്ല, അവരുടെ ദേഹം തടിച്ചുരുണ്ടിരിക്കുന്നുണ്ട്, അമ്പ് അവർക്ക് മാലയായിരിക്കുന്നു, ബലാത്കാരം വസ്ത്രം പോലെ അവരെ ചുറ്റിയിരിക്കുന്നു, അവർ വായ ആകാശത്തോളം ഉയർത്തുന്നു, അത്തിനതിന് അറിവുണ്ടോ എന്ന് ചോദിക്കും. ഞാനോ വായ് സകതക്കാരൻ കാണുന്നു. ഇന്നിങ്ങനെയൊക്കെയാണെങ്കിൽ എന്നെ നിർത്തിയിരിക്കുന്ന ഒരു പാറേന അവരെന്നെ വലം കൈക്ക് പിടിച്ചു എന്നെ വീണ്ടെടുക്കുന്നവൻ ജീവിച്ചിരിക്കുന്നു. ഞാൻ അവനെ കാണും. അന്യനല്ല സ്വന്തം കണ്ണു. ആ ഉറപ്പാ സാധുവിനുണ്ടായിരുന്നത്. അടിച്ചത് ദോഷമായിട്ട് അപ്പോഴും ഒന്നും ചെയ്യുക. എന്നോട്ടവും അധ്വാനവും ഞാൻ കാത്തതാ വിശ്വാസവും എന്നോട്ടവും അധ്വാനവും ഞാൻ കാത്തതാ വിശ്വാസവും വ്യർത്ഥമല്ല ആദു നിശ്ചയം വേഗം കാണും എൻ മണാളനെ വ്യർത്ഥമല്ല ആദു നിശ്ചയം വേഗം കാണും എൻ മണാളനെ സ്വന്ത കണ്ണാൽ തൻ്റെ മുഖം കണ്ടിടും 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 പ്രിയനെ ഞാൻ കണ്ടിടും അന്യനല്ല സ്വന്ത കണ്ണാൽ തൻ്റെ മുഖം കണ്ടിടും യേശുവേ മണാളനെ ശൈ പ്രദീപമേ യേശുവേ മണാളനെ പ്രത്യാശൈ പ്രദീപമേ എന്നാശ ഒന്നു മാത്രമേ ീ